ഈ ഷോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധയമ്മയെ പ്രത്യേകം ആ വിധം സ്നേഹിക്കുകയും പരിശുദ്ധയമ്മയോട് മാധ്യസ്ഥം യാചിച്ച് നമ്മൾ പ്രത്യേകം ആ വിധം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധ മാസമാണ് ഒക്ടോബർ മാസം. ഈ മാസത്തിൽ പരിശുദ്ധയമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം നമ്മുടെ ഓർമ്മയിലെത്തുന്ന, ധ്യാനിക്കുന്ന ഒരു വചനഭാഗം പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19:26 മുതലുള്ള തിരുവചനങ്ങൾ, ആ വചനഭാഗത്തിൽ നമ്മൾ കാണുക. ഈശു കുരിശിൽ കിടക്കുന്നു. പരിശുദ്ധയമ്മയും സ്ത്രീജനങ്ങളും വിശുദ്ധ യോഹന്നാനോടൊപ്പം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശു തൻ്റെ പ്രിയ അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. യോഹന്നാനെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനുമായിട്ട് നൽകുന്ന രംഗമാണ് നമ്മളവിടെ കാണുക. നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുത്ത ആ നിമിഷം മുതൽ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു വചന വസ്തുത എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈശോ പരിശുദ്ധ അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ധീരനായ തോമാസ് ലീഹായുണ്ട്, ശിഷ്യന്മാരിലെ മുതിർന്ന കാരണവനായ വിശുദ്ധ പത്രോസ് ലീഹായുണ്ട്. എന്നിരുന്നാലും ശിഷ്യന്മാരിലെ ഏറ്റവും ഇളയത്, ചെറുത് എന്ന് അറിയപ്പെടുന്ന യോഹന്നാനെയാണ് പരിശുദ്ധ അമ്മയെ ഈശോ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതിനുള്ള കാരണങ്ങൾ ധ്യാനിച്ച് ചെലവഴിച്ച നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രിയ മണവാളനായ പരിശുദ്ധാത്മാവ് തന്നെ ഒരു വചനഭാഗം പറഞ്ഞു തന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20:20 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളവിടെ കാണുക. സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും തങ്ങളുടെ അമ്മയുടെ കരവും പിടിച്ച് ഈശോയുടെ അരികിലേക്ക് വരുന്ന ഒരു രംഗത്തിനാണ് നമ്മളവിടെ സാക്ഷ്യം വഹിക്കുക. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ തന്നെക്കുറിച്ച് പറയുക, ഈശോയുടെ പ്രിയ ശിഷ്യൻ എന്നാണ് വിശുദ്ധ യോഹന്നാൻ വിശേഷിപ്പിക്കുക. അതുപോലെ നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിച്ച സന്ദർഭത്തിൽ, ബാലികയെ ഉയർപ്പിക്കുന്ന സന്ദർഭത്തിൽ, ഈശോയുടെ ജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളിലെല്ലാം ഈ സെബദീ പുത്രന്മാർ സന്നിഹിതരായിരുന്നു. ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ അങ്ങനെ പ്രേഷ്ഠ ശിഷ്യന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, ഈശോയുടെ പ്രിയ ശിഷ്യനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന യോഹന്നാൻ തങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അമ്മയുടെ കൈയും പിടിച്ചാണ് ഈശോയുടെ അരികിലേക്ക് കടന്നു വരിക. ഈ വചനത്തിന് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും യോഹന്നാനും തമ്മിൽ ബന്ധമുണ്ട്. പരിശുദ്ധ അമ്മയെ യോഹന്നാൻ ഏൽപ്പിച്ച നിമിഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19:26 തുടർന്ന് 27 നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ പരിശുദ്ധ അമ്മയെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. തൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ട് യോഹന്നാൻ ഈശോയുടെ അരികിലേക്ക് കടന്നു വരുന്നത് തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ കൈയും പിടിച്ചാണ്. അതുപോലെ പരിശുദ്ധ അമ്മയെ ഭവനത്തിൽ സ്വീകരിച്ച യോഹന്നാൻ, യോഹന്നാൻ്റെ ഇനി ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുണ്ടാവുക, തൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ നടക്കണമെങ്കിലും ഇനി ഈശോയുടെ അമ്മയുടെ കൈയും പിടിച്ചാണ് യോഹന്നാൻ ഈശോയുടെ അരികിലേക്ക് കടന്നു വരിക. അത് യോഹന്നാൻ്റെ ശൈലിയാണ്, അത് യോഹന്നാൻ്റെ പ്രവൃത്തിയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്കറിയാം, സുവിശേഷകന്മാരിൽ ഏറ്റവും അവസാനം എഴുതപ്പെട്ട സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. ഈശോ ആ സുവിശേഷത്തിൽ പരസ്യജീവിതം ആരംഭിക്കുക, പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ സഹായം ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടാണ്. അതുപോലെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കുരിശിലൂടെ മരിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് താൻ മടങ്ങുന്നതിന് മുൻപായിട്ട് വീണ്ടും ജനസമൂഹത്തോട്, തൻ്റെ പ്രിയ ശിഷ്യരോട്, സഭാംഗങ്ങളോട് ഈശോ പറയാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. നിങ്ങൾ യോഹന്നാനെ പോലെ അമ്മയുടെ കൈയും പിടിച്ച് എൻ്റെ അരികിലേക്ക് വരിക, അമ്മയുടെ മാധ്യസ്ഥം തേടി എൻ്റെ അരികിലേക്ക് വരിക. ഇന്ന് പരിശുദ്ധ അമ്മയുടെ
പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കും പ്രാർത്ഥനാപൂർവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സഹായം നമ്മുടെ ജീവിതത്തിൽ തേടാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.